കോടതി പോയാൽ ഈ കേസുകളെല്ലാം തള്ളിപ്പോവും. വ്യക്തമായ ഒരു മനഃപൂർവ്വമായ കെ പി സി പ്രസിഡന്റ് ആയതുകൊണ്ടുള്ള വൈരാഗ്യത്തിൽ അവർ കള്ളക്കേസുകൾ എടുക്കുകയാണ്. മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും. കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ മുഖ്യമന്ത്രി ആയാലും അയാൾ എപ്പോഴാണ് ബി ജെ പിയിലേക്ക് പോകുന്നുള്ള അറിയില്ല. ഇപ്പോഴുള്ള ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ താറുമാറാവും. അതാണ് എൻ്റെ അഭിപ്രായം. മുഖ്യമന്ത്രി ആകാൻ യോഗ്യനല്ല. അങ്ങനെ സ്വഭാവം തന്നെ പറ്റില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റായിരിക്കുമ്പോൾ തന്നെ വർത്തമാനങ്ങൾ കേട്ടിട്ടില്ലേ, ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ ചെത്തുകാരൻ്റെ മോൻ എന്ന് പരസ്യമായിട്ട് വിളിക്കുക, ഞാൻ പിന്നെ മറ്റൊരു വെരിട്ടിലാണെന്ന് പറയുക, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാൾ നാളെ മുഖ്യമന്ത്രി എന്തായിരിക്കും? സി ഒരു ഗുണ്ട ലെവലിൽ വളർന്നു വന്ന ആളാണ്. ഗുണ്ട പ്രവർത്തനമാണ് അയാൾ നടത്തിയിട്ടുള്ളത്. കണ്ണൂരെ മൊത്ത കുഴപ്പങ്ങളുടെയും പ്രധാന കാരണക്കാരനും അയാളാണ്. അത്തരക്കാരനെ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രമസമാധാനം മൊത്തം തകരും. അതിൽ അയാളൊരു ക്രിമിനൽ പ്രതിയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാണ്. അത് രാഷ്ട്രീയ കേസുമല്ല, ക്രിമിനൽ കേസുമാണ്. അങ്ങനെയൊക്കെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് അയാൾ. നാൽപ്പാടി വാസുവിൻ്റെ വധവും തുടങ്ങിയ ഒരുപാട് കൊലപാതകങ്ങളിലൊക്കെ പങ്കുള്ളതാണ്. അതുകൊണ്ട് അയാൾ കെ പി സി സി പ്രസിഡൻ്റ് ആവാൻ തന്നെ യോഗ്യത ഉള്ള ആളല്ല, പിന്നെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ആയെന്നേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള അഭിപ്രായം എനിക്കില്ല അയാൾ മുഖ്യമന്ത്രി ആവാൻ. മുഖ്യമന്ത്രി അയാൾ ഒന്നാമത് ഇലക്ഷന് മത്സരിക്കത്തുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കത്തില്ലെന്നും, മത്സരിച്ച് ഒരുപക്ഷെ ജയിച്ചു വന്നാൽ പോലും അയാൾ ഒരിക്കലും കൂടെ മുഖ്യമന്ത്രിയാക്കില്ല. അതിന് വേറെ ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് തന്നെ. കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു സ്വാധീന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഒന്ന് മങ്ങി. നല്ലൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇടക്കാലത്ത്. അത് ഈ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ വെച്ച് ജനങ്ങളെ ആകെ അമ്പരപ്പിച്ച് അവർ ഒരു വിഷാദ രൂപത്തിലിരുന്ന് അമ്പരന്ന്. ഇപ്പം അത് മാറി. അപ്പോൾ ഇപ്പം ആ അനുകൂല സാഹചര്യമില്ല. അപ്പോഴെപ്പോഴും മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് അനുകൂലമാക്കുന്നത്. ഇപ്പം നിലവിൽ അങ്ങനെ സാഹചര്യമില്ല കോൺഗ്രസിന് അനുകൂലമായിട്ട്. അവർ ചെയ്യുന്ന ഒരു സമരവും പൂർത്തീകരിക്കുന്നില്ല. ഒറ്റ ദിവസത്തെ സമരങ്ങളാണ് അതൊക്കെ. അങ്ങനെയൊക്കെ കുഴപ്പമുണ്ട്. സംഘടനാപരമായ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അത് സുധാരം ഒരിക്കലും നെവർ ഈ വിൽ നോട്ട് കം. സുധാകരൻ മുഖ്യമന്ത്രി ആവൂലല്ലേ, പിന്നെ എങ്ങനെയാണ് സുധാകരൻ മുഖ്യമന്ത്രി ആവുന്നത്? യോഗ്യത ഉണ്ടെങ്കിൽ ശരിയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരാണ്? പ്രതിപക്ഷത്തിരിക്കുന്ന ആളല്ലേ അത് വരുള്ളൂ. ഈ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ആൾ പിന്നെ എങ്ങനെ വരും? അത് അവർ തീരുമാനിക്കും, പാർട്ടിക്കാർ തീരുമാനിച്ചോട്ടെ.